ഹലോ ഗായ്സ്, ഞാൻ പിന്നെ എത്തി നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ ഒരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഒരു പ്രോ കമൻറ്റ് ചെയ്തിരുന്ന ചെസ്റ്റിൽ ഹോപ്പർ 3x3 കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ച അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇത് അറിഞ്ഞുകൂടാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം രണ്ട് ചെസ്റ്റ് എടുത്തത് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ അതൊരു ഡബിൾ ചെസ്റ്റ് ആവും. എന്നിട്ട് സ്നീക്ക് ചെയ്തുകൊണ്ട് ഈ ഹോപ്പർ ഈ ചെസ്റ്റിൽ കണക്ട് ചെയ്യണം. സ്നീക്ക് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ നാല് ബട്ടൺ കണ്ട, മുകളിൽ താഴെ ഇടത് വലുത്, അതിൽ നടുക്കത്തെ ബട്ടണിൽ രണ്ട് വട്ടം തൊട്ട് തന്നെ സ്നീക്ക് ആവും. എന്നിട്ട് അത് ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ എന്തൊരു സംഭവിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്താ ഹോപ്പറിൻ്റെ കണക്ഷൻ കണ്ട, അത് ചെസ്റ്റിലോട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ടൊരു ഹോപ്പർ വെച്ചാൽ അതിൻ്റെ കണക്ഷൻ താഴോട്ടായിരിക്കും. ഇങ്ങനെ വെച്ചാലേ അത് ചെസ്റ്റിലോട്ട് കണക്ഷൻ പോവുള്ളൂ. ഇനി ഇതിനെ 3x3 ആക്കുമ്പോൾ പലർക്കും അബദ്ധം വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഈ തറയിലോട്ട് നോക്കി ഇങ്ങനെ ഹോപ്പർ വയ്ക്കും. പക്ഷേ ആ തറയിലോട്ട് നോക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല, ആ ഹോപ്പറിലെല്ലാം വീണ് അത് അവിടെ തന്നെ നിൽക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്നീക്ക് ചെയ്തിട്ട് ഹോപ്പറിലോട്ട് കണക്ട് ചെയ്ത് വേണം എല്ലാ ഹോപ്പറും ഇനി വയ്ക്കാൻ. എല്ലാ ഹോപ്പറും വയ്ക്കുമ്പോഴും അത് ഏതെങ്കിലും ഒരു ഹോപ്പറുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ വീണാലും അത് ആ ചെസ്റ്റിലോട്ട് തന്നെ പൊയ്ക്കോളും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്താ ഈ കോർണറിലിരിക്കുന്ന ഹോപ്പറിൽ ഇതാ ഈ 64 ഡയമണ്ട് വെച്ചെന്ന് വെച്ചോ. എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ആ ഡയമണ്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഡയമണ്ട് ഇപ്പോൾ ഇതിൽ വന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് 5x5 ഹോപ്പർ സെറ്റ് ചെയ്യുമ്പോഴും. എന്താ എല്ലാ ഹോപ്പറും ഏതെങ്കിലും ഒരു ഹോപ്പറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, എന്നാലേ അത് നേരെ ആ ചെസ്റ്റിലോട്ട് പോവുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു വലിയ ഫാം ഉണ്ടാക്കിയിട്ട് അതിൽ ഹോപ്പർ കണക്ഷനൊക്കെ ശരിയല്ലേന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിലോട്ട് വീണ ഒരു ലൂട്ടും നിങ്ങൾക്ക് ചെസ്റ്റിലോട്ട് കിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്ത പോലെ നിങ്ങളെല്ലാം കണക്ഷനും കറക്റ്റാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഹോപ്പറിൽ എന്തൊക്കെ സാധനം ഇട്ടാലും അതെല്ലാം ഈ ചെസ്റ്റിലോട്ട് തന്നെ വന്ന് കളക്റ്റ് ആയിക്കോളും. കണ്ട, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നല്ല ഷോർട്ടായി പോയെന്നറിയാം. ഇന്നും ശരിക്കും നമ്മുടെ ഡിസ്പ്ലേയുടെ വീഡിയോ ആണ് വരേണ്ടിയിരുന്നത്, പക്ഷേ അവിടെ ഞാൻ വില്ലേജേഴ്സിനെ കൊണ്ടൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, അതുകൊണ്ടാണ് ഇത്തിരി ഡിലേ ആയി പോണത്. എന്തായാലും ഒരു അടിപൊളി ഡിസ്പ്ലേ വീഡിയോ തന്നെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട്സ് വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചോദിക്കണം, അതിനായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റും കിട്ടും, നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ആവും. നല്ല ഐഡിയ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.